നമസ്കാരം, ഞാൻ ലിജോ കുന്നത്ത്. ദർശനങ്ങൾപ്പിൻ്റെ മാർഗദർശികൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും ഉണ്ടാകാറില്ല. സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തി കഠിനാധ്വാനത്തിലൂടെ അത് അടിത്തറ പാകി ജീവിതം ക്രമീകരിക്കുന്നവർക്കാണ് ജീവിതവിജയം സ്വന്തമാക്കുവാൻ സാധിക്കുക. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ മനസ്സിലേക്ക് ഓടി വരുന്നു. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ സ്വപ്നം. നമ്മുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെടുന്ന നല്ല സ്വപ്നങ്ങളെ തലോലിച്ച് നന്മയുടെ സമൃദ്ധിയുടെ നല്ല ദിനങ്ങളെ മറിവേൽക്കുവാൻ നന്മ നിറഞ്ഞ മനസ്സുമായി നമുക്ക് യാത്ര തുടരാം. മാർഗദർശികൾ പ്രിയ പ്രേക്ഷകർക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം പനക്കച്ചിറ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അഭിലാഷിനെയാണ്. അഭിലാഷ്, സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? അഭിലാഷിന് എന്ത് പറ്റിയതാണ്? അഭിലാഷിന്റെ കുടുംബം, ചുറ്റുപാടുകൾ എന്നൊക്കെ പ്രേക്ഷകരുമായി ഒന്ന് പരിചയപ്പെടുത്തിയാലും. ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പേര് അഭിലാഷ്. ഞാൻ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന സ്ഥലം, അവിടുന്ന് ഒരു 7 കിലോമീറ്റർ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ പനക്കച്ചിറ എന്ന് പറയുന്ന ദേശത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ജോലി മരമ്പട്ടായിരുന്നു. 2018 ഏപ്രിൽ 6 ഞാൻ മരത്തിൻ്റെ മണ്ടയെന്ന് താഴെ വീഴുകയും നട്ടലിന് ഒടിവ് സംഭവിക്കുകയും ഫൈനൽ കോഡ് കട്ടാവുകയും ചെയ്ത് 2 കൊല്ലമായിട്ട് കിടപ്പിലായിരുന്നു. ഒരു 1.5 മാസം ആയിക്കൊണ്ട് എഴുന്നേറ്റ് ചാരിയിരിക്കുകയും ഭാര്യയുടെ മക്കളുടെ ഒക്കെ സപ്പോർട്ടുകൂടി ചാരിയിരിക്കുകയും വീൽചെയറിലിറങ്ങി 2.5 വർഷം കൂടി ആൾക്കാരെ കാണുകയും നല്ല ശുദ്ധമായ കാറ്റ് വീ അടിക്കുകയും വെയില് കൊള്ളുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ പേര് ആശ, മക്കള് ഒരാളുടെ പേര് അഞ്ജന, ഒരാളുടെ പേര് അർച്ചന. പിന്നെ താമസിക്കുന്നത് വെച്ചാൽ വാടകയ്ക്കാണ്. അതൊക്കെയാണ് ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. സന്തോഷമായിട്ട് പോവുകയാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സന്തോഷവാനാണ്. കാരണം എന്താണെന്നാൽ, നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്തേക്കായാലും കൂടുതൽ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സന്തോഷമായ രീതിയിൽ തന്നെയാണ് ജീവിതം ഞാൻ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ കാലത്തും ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ കുടുംബം പൊക്കോണ്ടിരിക്കുന്നു. അത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളാൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രചോദനവുമായി ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത്? അതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെച്ചാലും. പ്രിയ സുഹൃത്തുക്കളെ, പ്രചോദനം എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ആക്സിഡന്റ് പറ്റി 2.5 കൊല്ലം കഴിഞ്ഞിട്ടും, നമ്മൾ സാധാരണ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നട്ടല് ഒടിഞ്ഞ് 2 കാലുകൾ തളർന്നു പോയി കഴിഞ്ഞാൽ ഒരു സാധാ ഒരു ചെറുപ്പക്കാരൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞതോ, അപ്പം ചെറുപ്പമാണല്ലോ. ഒരു 50-55 വയസ്സ് മേലോട്ടൊക്കെ പോകുമ്പോഴല്ലേ ചെറുപ്പം മാറിപ്പോകുന്നുള്ളൂ. 40 എന്ന് പറഞ്ഞാൽ വലിയ വയസ്സൊന്നും അല്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ നിലയ്ക്ക് അവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു പോകാൻ ചാൻസ് 100ൽ 98% കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം 3 ദിവസം 4 ദിവസം ശരീരം ചലിക്കാതെ കിടന്നപ്പോൾ അവർക്ക് സംശയം തോന്നിയാണ് MRI എടുക്കുന്നത്. MRI എടുത്തതിന് ശേഷമാണ് നട്ടലിന് ഇതേപോലെ ആക്സിഡന്റ് പറ്റിയത്, നട്ടല് ഒടിഞ്ഞു പോയെന്ന് അറിയുന്നത്. അത് എന്നോട് പറയുന്നില്ല, ഞാൻ 2 വർഷം ശേഷമാണ് സ്കാൻ റിപ്പോർട്ടിൽ കാണുന്നത് നട്ടലിൻ്റെ ഒടിഞ്ഞു പോയി, ഇനി ഞാൻ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കുകയല്ല, എഴുന്നേറ്റിരിക്കുകയല്ല എന്നൊക്കെയാണ് എൻ്റെ ചിന്താഗതിയിൽ അങ്ങനെയായിരുന്നു. പക്ഷേ 5-6 ദിവസം തൊട്ട് ഞാൻ അവിടെ നിന്ന ഹോസ്പിറ്റലിൽ ഇരുന്ന എല്ലാ മനുഷ്യനോടും, എനിക്ക് പരിചയമില്ലാത്ത എല്ലാ മനുഷ്യനോടും വിളിക്കുകയും ചിരിക്കുകയും തമാശകൾ പറയുകയും ഡോക്ടർമാരോട്, അവിടുത്തെ നേഴ്സുമാരോട്, രോഗികളോട്, രോഗിയെ നോക്കാൻ വന്നവരോട്, എന്നെ കാണാൻ വരുന്നവരോട്, അന്നീ നേരം തൊട്ട് ഇന്നീ സമയം വരെയും എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സുകളുണ്ട്. എല്ലാവരുമായിട്ടും ഫോണിൽ കൂടെ ആയിട്ടും അല്ലാതെ ആയിട്ടും നമ്മൾ വർത്തമാനങ്ങൾ പറയുകയും ചിരിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മാനസികമായിട്ട് തകർന്നു പോയി കഴിഞ്ഞാൽ ഒരാളല്ല അവിടെ തകർന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരാണ്. ഭാര്യ, 2 കുട്ടികൾ, ഞങ്ങൾ 4 പേര്. ഞാൻ ഒരാൾ മാനസികമായിട്ട് തകർന്നു പോയാൽ അവരെ 3 പേരും തകർന്നു പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ തകർന്നു പോകുക. അപ്പം നമ്മൾ അതിനൊരിടവ് കൊടുക്കാതിരിക്കുക, ഒന്ന്. 2, നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ തൻ്റെ ഇടം കൊണ്ട് ചെയ്തു പോകുന്നതല്ല. നമ്മൾ വിളിക്കുന്ന തമ്പുരാനായ കർത്താവിൻ്റെ
കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ ഇതേപടി ചിരിക്കുകയും കളിക്കുകയും തമാശകൾ പറയുകയും ഗ്രൂപ്പിൽ കയറുകയും ഗ്രൂപ്പുകളുണ്ട് മൂന്നാല് ഗ്രൂപ്പുകളുണ്ട് കയറുകയും വീട്ടിലാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഭാര്യയുടെ മക്കളോടായാലും തമാശകൾ പറയുകയും ചിരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എഴുന്നേറ്റിരിക്കുകയില്ല എന്നാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ എൻ്റെ ശരീരത്ത് ഒന്നും ചെയ്തിട്ടില്ല, ഓപ്പറേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. ഇത് വീൽ ചെയർ കിട്ടി, അതൊരു ഫിൻഷി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഫിൻസഫ്രി. അതിലെ നല്ലവരായ രണ്ട് മൂന്ന് ചേട്ടന്മാർ, ഒന്ന് അജിത് കൃപാലയ, ഒന്ന് വെക്കർ സുരേഷ് മണിമല സുരേഷ്, അങ്ങനെ കുറേ സഹോദരങ്ങൾ എനിക്ക് ഇവിടെ വീട്ടിൽ എറണാകുളത്തു നിന്ന് എനിക്ക് മുണ്ടാക്കിയും പനക്കച്ചറ എന്ന സ്ഥലത്ത് എത്തിച്ചു തരികയും അതിൽ നിന്നിറങ്ങി ജീവിതം കുറച്ചും കൂടെ ഞാൻ മെച്ചപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ തന്റാരം കൊണ്ടായിരിക്കാം ഞാൻ ഇന്നും ഈ റൂട്ടിൽ. വയ്യാഴിക ഉണ്ടെങ്കിൽ പോലും നമ്മളെ വയ്യാഴിക പുറത്തോട്ട് കാണിക്കാതെ ജീവിതം ഫ്രണ്ടോട്ട് കൊണ്ടുപോകുന്നതാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലെ വിശ്വാസങ്ങൾ. അതായിരിക്കാം എൻ്റെ പിന്നെ സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടുകാരികൾ, കൂട്ടുകാര് വീട്ടിൽ നിന്ന് സഹോദരങ്ങൾ ഭാര്യ മക്കള് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ടും പിന്നെ എൻ്റെ മനസ്സിൻ്റെ ധൈര്യം പിന്നെ ദൈവത്തിൻ്റെ കൃപാകടാക്ഷവും ഇതെല്ലാം കൊണ്ടായിരിക്കാം പഴക്കാലും എഫക്റ്റും പെർഫെക്റ്റുമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം എന്നെ സഹായിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അഭിലാഷ്, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്ന, വീണു പോകുന്ന, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് കരുതുന്ന ധാരാളം വ്യക്തികളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പ്രിയ പ്രേക്ഷകരോട് അഭിലാഷിന് പങ്കുവെക്കാനുള്ള സന്ദേശം? പ്രിയ സുഹൃത്തുക്കളെ, എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഇപ്പോൾ തരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിന് തൻ്റെയുടെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്നാൽ എന്നെപ്പോലൊരു ചെറുപ്പക്കാരൻ കാല് രണ്ടും തളർന്നു പോയി, ഈ ചെറുപ്രായത്തിലെ കാല് രണ്ടും തളർന്നു പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന ആൾക്കാർ എൻ്റെ ബുദ്ധിമുട്ടറക്കുള്ളൂ. എന്നെപ്പോൾ ഇരിക്കുന്ന ഒത്തിരി സഹോദരന്മാർ സഹോദരികളുമുണ്ട് വാട്സപ്പ് കുരാട്ട ഗ്രൂപ്പ് കൂട്ടായ്മയിൽ എനിക്കുണ്ട്. അപ്പോൾ അവർക്കോ അവരോട് പറഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലാകും, ഇരിക്കുന്ന ആളെ ബുദ്ധിമുട്ട്. മറ്റൊരാൾ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആളോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല. എല്ലാവരും പറയും നമ്മൾ മരണം നേരിട്ട് കണ്ടു എന്ന് പറയും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ 2018 ഏപ്രിൽ 6 മൂന്ന് ഉച്ച കഴിഞ്ഞ് 3:20 മുതൽ പിറ്റേ വെളുപ്പാങ്കാലം 3:30-4 വരെ ഞാൻ മരണം നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഏതെനിക്കറിയാം, അതിൻ്റെ സുഖം ഞാൻ അറിഞ്ഞൊരു വ്യക്തിയാണ്. രണ്ട്, ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ദൈവത്തിൻ്റെ ആദർശമായ കൈകളിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ആദർശമായ കൈകൾ ഉണ്ടെന്നുള്ളത് 100% സത്യമാണ്. കാരണം അതുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വോയിസ് വിടാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ആരോഗ്യവാനായിട്ടും ആയസോടും കൂടി ഞാൻ ജീവിക്കുന്നുള്ളത്. എനിക്ക് മനസ്സിന് തൻ്റെ ഇടം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എല്ലാമായിട്ട് കിളി ചിരിച്ച് കളിച്ച് ഒച്ചയും വെച്ച് വെള്ളം വെച്ച് ഞാൻ ഇന്ന് ജീവിച്ചു പോകുന്നു. പിന്നെ 1, 2, ദൈവത്തോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു എനിക്ക് ജീവിതം ജീവൻ തിരിച്ചു തന്നതിന്. 2, എൻ്റെ ഭാര്യയോട് ഞാൻ നന്ദി പറയുന്നത്. കാരണം വെച്ചാൽ എന്നെ ഒരു 1.5 കുഞ്ഞ് എങ്ങനെയാണ് അതിനെ നോക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെ പോറ്റി പരിപാലിച്ച് ഈ 2.5 എൻ്റെ ഭാര്യ എന്നെ കൊണ്ടു നടക്കുകയാണ്. ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു, 2, ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന എൻ്റെ ഭാര്യയോടാണ്. കാരണം വെച്ചാൽ ഈ നമ്മൾ ഭാര്യ ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചിട്ട് കാമുകനോടൊപ്പം ഒളിച്ചു പോകുന്ന പെണ്ണുങ്ങളും അല്ലെങ്കിൽ ഒളിച്ചു കാമുകിമാരോട് ഒളിച്ചു പോകുന്ന ഭർത്താക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടുവരിക്കുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ഒരാളെ നോക്കുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾ ഒരു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കട്ടിലിരുന്ന ചെയ്യുന്നത്. അപ്പം ഇതൊന്നും അറിയത്തില്ലാതെ വരുമ്പോൾ ആ അദ്ദേഹത്തെ നോക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണിനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ കാലഘട്ടത്തിലെ ആൾക്കാർ ഇപ്പം നമ്മളിപ്പോൾ പല പത്രങ്ങളിലും വാർത്തകളും അറിയുന്നതാണ്, ഇങ്ങനെ ഒളിച്ചോട്ടം കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്ന ആണുങ്ങൾ പോകുന്നു പെണ്ണുങ്ങൾ പോകുന്നു. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആരും കുറ്റപ്പെടുത്തിയതോ കുറ്റം പറഞ്ഞതോ അല്ല, നമ്മുടെ സമൂഹത്ത് നടക്കുന്നതാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ 2.5 എന്നെ നോക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അത് സത്യത്തിൽ അതൊക്കെയാണ് കടപ്പാടുകൾ, കുടുംബങ്ങൾ, കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സ്നേഹബന്ധം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ എനിക്ക് മനസ്സിൻ്റെ തൻ്റെ ഇടവുമുണ്ട്. മനസ്സിൻ്റെ തൻ്റെ ഇടമുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ശരീരത്തിനും തൻ്റെ ഇടവുമുണ്ട്. അപ്പം ഇനി ചെറിയ ചെറിയ ജോലികൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അതിന് ശരീരം മനസ്സ് വഴങ്ങി കിട്ടുന്നതുമൊക്കെ ആയിട്ടുണ്ട്. ഇനി ശരീരം കൂടി ഒന്ന് വഴങ്ങി കിട്ടിയാൽ വലിയ ഉപകാരമായാണ്. നല്ലൊരു സന്ദേശമാണ് അഭിലാഷ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അഭിലാഷിന്റെ ജീവിതത്തിൽ ഇനിയും ഒത്തിരി ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിലാഷിനെ ശ്രമിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ
മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽബട്ടൺ അമർത്തുക.